ദീർഘദൂര ബസ്സുകളിൽ ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ കർണാടക RTCയുടെ പദ്ധതി. കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ബസ്സുകൾ സമീപഭാവിയിൽ ഓടിത്തുടങ്ങുമെന്ന് കർണാടക RTC മാനേജിംഗ് ഡയറക്ടർ രാജേന്ദ്ര കട്ടാരിയ അറിയിച്ചു. കർണാടക RTCയുടെ ദീർഘദൂര റൂട്ടുകളിൽ ഓടുന്ന 5 പ്രീമിയം ബസ്സുകളിൽ നിലവിൽ ടോയ്ലറ്റ് സംവിധാനമുണ്ട്. പഴയ രീതിയിലുള്ള ഈ ടോയ്ലറ്റുകൾ ബയോ ടോയ്ലറ്റാക്കി മാറ്റാനും കൂടുതൽ ബസ്സുകളിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനുമാണ് KSRTCയുടെ പദ്ധതി. So people, the old age people and people having diabetic and all those, they need a toilet in between. So that would help them to, you know, use the toilet. And bio toilet is always good because the smell will not be there, they will not stink, maintenance will not be there, the cost of maintenance will be negligible. ഇതു സംബന്ധിച്ച് സ്കാനിയ, വോൾവോ, മെഴ്സിഡസ് ഉൾപ്പെടെയുള്ള കമ്പനികളുമായും റെയിൽവേയുമായും KSRTC പ്രാരംഭ ചർച്ച നടത്തി. ഇപ്പോൾ ഓടുന്ന ബസ്സുകളിൽ തന്നെയാകും ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കുക. ബയോ ടോയ്ലറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ വളമാക്കി മാറ്റി ആവശ്യക്കാർക്ക് നൽകുമെന്നും KSRTC വ്യക്തമാക്കി. ഓൾ മൈ ഓപ്പറേഷൻസ് ടു കേരള ഈസ് ആൾസോ യു നോ ക്വൈറ്റ് വെൽ റിസീവ്ഡ് ബൈ പീപ്പിൾ ട്രാവലിംഗ് ഫ്രം കർണാടക ടു കേരള ആൻഡ് ഫ്രം കേരള ടു കർണാടക. സോ വി വിൽ ഡെഫിനറ്റ്ലി പുട്ട് ഫ്യൂ ഓഫ് ദോസ് ബസ്സസ്. വി വുഡ് ലൈക്ക് ടു ആക്ച്വലി പുട്ട് ഇൻ ഓൾ ദി മേജർ റൂട്ട്സ് ഇൻക്ലൂഡിംഗ് കേരള റൂട്ട്സ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.